ലഘു നമസ്കാരം, ഞാൻ നായിഫ്. ഞാൻ ഇപ്പോൾ 10th പഠിക്കുന്നു. ആലുവയിലാണ് എൻ്റെ സ്ഥലം. ഇപ്പോൾ അവസാനം ഞാൻ ചെയ്തത് സ്വർണ്ണ മത്സ്യങ്ങളാൽ, അതിൽ രാജീവ് എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു 13 ഫിലിംസ്, അങ്ങനെ കുറച്ച് ഫിലിംസൊക്കെ ഞാൻ ചെയ്തു. ഗ്രേറ്റ് ഫാദർ, പുള്ളിക്കാരൻ സ്റ്റാർ, ഷെർലക് ടോംസ്, കോലുമിട്ടായി, 2 കണ്ട്സ്, അങ്ങനെ കുറച്ച് ഫിലിംസൊക്കെ ഞാൻ ചെയ്തു. സ്വർണ്ണ മത്സ്യം എന്ന് പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഒരു 5 കുട്ടികളുടെ കഥ. അതിലൂടെ ബാക്കി മെയിൻ ആക്ടേഴ്സൊക്കെ ഉണ്ട്. സിദ്ദിഖിക, വിഷ്ണുവേട്ടൻ, അങ്ങനെ കുറേ ആക്ടേഴ്സും ഉണ്ട് ഈ ഫിലിമിൽ. ഈ ഇപ്പോൾ ഈ നമ്മുടെ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ പിള്ളേർക്ക് പറ്റിപ്പോണ ഓരോ കാര്യങ്ങൾ, ഇൻസിഡൻസാണ് ഈ ഫിലിമിലൂടെ പറയുന്നത്. രണ്ടുപേർക്കും ഒരു ഫാമിലി ഫിലിമാണ്. എല്ലാവരും, കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പറ്റിയൊരു ഫിലിമാണ്. ഇപ്പം ഈ നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ പിള്ളേർ, ഓരോ പിള്ളേർ വഴി തെറ്റിപ്പോവാണ്. അപ്പം അതിനെ പറ്റിയ ഒരു മെസ്സേജൊക്കെയാണ് നമ്മുടെ ഈ ഫിലിമിൽ കൊടുക്കുന്നത്. ആദ്യം GS പ്രദീപ് സാറും ഞങ്ങൾ തമ്മിലൊരു ആക്ടർ ഡയറക്ടർ എന്നൊരു ബന്ധമല്ലായിരുന്നു. തികച്ചും ഡിഫറെൻ്റാണ് സാറ്. ഞങ്ങളുടെ എല്ലാവരുടെ ഓൾ ഇൻ ഓൾ ആണ് സാറ്. പിന്നെ ക്യാമറ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം പേടി. ഞങ്ങൾ കൂളായിട്ടാണ് അഭിനയിച്ചത്. കാരണം ഞങ്ങൾക്കറിയാം എല്ലാം തെറ്റുപറ്റാ, ഞങ്ങൾക്ക് സാറ് അത് പറഞ്ഞു തരും, ശരിയാക്കി തരും എന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ അലാഗപ്പൻ സാറ്, സാറ് ഒരു ലെജൻഡറി ക്യാമറമാൻ ഒന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ലായിട്ട്, ഒരു ഫ്രണ്ടിനെ പോലെ ആയിരുന്നു സാറ് ഞങ്ങളുടെ പെരുമാറി. ഷൂട്ട് കഴിഞ്ഞപ്പോൾ സാറ്, എല്ലാവർക്കും നല്ല വിഷമമായി. കാരണം ഒരു മാസം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചും വർക്ക് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാവരും മിസ് ചെയ്യുന്നു. എനിക്ക് തോന്നിയത് അതന്നെ, എനിക്ക് അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുപറ്റിപ്പോവും. ഓരോ തെറ്റുകൾ അപ്പോൾ സാറെന്നെ ചീത്ത പറയും, മരാക്ക് ചെയ്യണം എന്ന് സാറെന്നെ എനിക്ക് പറഞ്ഞുതരും. അങ്ങനെ അധികം മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സാറ് ഞങ്ങളൊപ്പം കളിക്കായിരുന്നു, അശ്വമേധം ചെയ്യും. പിന്നെ സാറാണ് എൻ്റെ ആദ്യത്തെ ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ ആകെ ഞാൻ ആകെ കൺഫ്യൂഷൻ, ടെൻസ്ഡായി പോയി. എൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമോ, കുഴപ്പിക്കുക എന്നൊക്കെ. പക്ഷേ സാറിനെ കണ്ടു, ഇവിടെ വന്ന സാറിനെ കണ്ടു. സാറ് ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. പിന്നെ സാറായിട്ട് സംസാരിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സാറ് ഫുൾ ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഫുൾ ഫ്രീ ആയി ഞാൻ. ഇതിനു മുമ്പ് ചെയ്ത പടങ്ങളിൽ ഞാൻ ഗ്രേറ്റ് ഫാദർ ആയാലും മമ്മൂക്കാൻ്റെ ചെറുപ്പമാണ്, സോറി, മമ്മൂക്കാൻ്റെ മോളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടാണ്. പിന്നെ പുള്ളിക്കാൻ സാറായാലും മമ്മൂക്കാൻ്റെ ചെറുപ്പമാണ്. പിന്നെ അതിൽ നിന്ന് ഈ ഫിലിമിലോട്ട് വന്നപ്പോൾ ഇത്ര ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക് അഭിനയിക്കാനും ഓരോ ഷോർട്സ് ചെയ്യാനും ഡിഫിക്കൽറ്റി. പക്ഷേ എനിക്ക് എൻ്റെ ഒപ്പം ഉണ്ടായ അസിസ്റ്റൻസും എല്ലാവരും എനിക്കത് പറഞ്ഞു തരില്ല. അതിനുപകരം എനിക്ക് ഓരോ ഷോട്ടിൻ്റെ ഓരോ സീൻ എനിക്ക് ചെയ്ത് കാണിച്ചു തരും. അതുകൊണ്ട് പിന്നെ അധികം ഡിഫിക്കൽറ്റീസ് ഉണ്ടായില്ല, എനിക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ പ്രതീക്ഷയിൽ സ്വർണ്ണ മത്സരം 100 ദിവസം ഓടും, അത് ഉറപ്പാണ്. ഒരു സൂപ്പർ ഹിറ്റായിട്ട് മാറും എൻ്റെ ഈ ഫിലിം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. താങ്ക് യു. ഞാൻ പഠിക്കുന്നത് ആലുവ അല്ലമ ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളാണ്. അവിടുത്തെ എൻ്റെ പ്രിൻസിപ്പൽ സുമിന മാം, മാഡം എനിക്ക് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് അതിനൊപ്പം തന്നെ എൻ്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, എല്ലാവരും, എൻ്റെ സാറുമാർ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പഠിത്തവും ഈ ആക്ടിങ് കാര്യവും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഓരോ പ്രോഗ്രാമറും മാഡം തന്നെ പറയും, നീ പോകണ്ട, 10th എക്സാമാണ്. പക്ഷേ ഇങ്ങനെ ഓരോ പ്രോഗ്രാമറെ മാഡത്തിനെ വിളിക്കാറുണ്ട്, മാഡം ഇങ്ങനെ പരിപാടി ഉണ്ട്, മാഡം പറയും നീ പോയിക്കോടാ, നിനക്ക് എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഒരു ഭാഗ്യമായിട്ട് കാരണം ഈ സ്കൂളിൽ പഠിക്കാനായിട്ട്. താങ്ക് യു. പിന്നെ മോല ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ അതിൻ്റെ ഒരു അവസരം എനിക്ക് വന്നിട്ടില്ല. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മോഹൻ മമ്മൂക്കാൻ്റെ ചെറുപ്പം അഭിനയിച്ച പോലെ തന്നെ എനിക്ക് മോഹൻ ലാലേട്ടൻ്റെയും ചെറുപ്പം അഭിനയിക്കണം. അതെ, എനിക്ക് ഭാവിയിൽ എൻ്റെ ഈ ആക്ടിങ് തന്നെ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. ഈ വരുന്ന February 22 ആണ് ഞങ്ങളുടെ ഈ ഫാമിലി, ഞങ്ങളുടെ ഈ ഫുൾ മെമ്പറായിട്ട് സ്വർണ്ണ മത്സ്യം എന്ന ഫിലിം ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഷോ തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം ഞങ്ങളുടെ സപ്പോർട്ടൊക്കെ. കാരണം നിങ്ങൾ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊരു വൻ വിജയമാവുള്ളൂ. താങ്ക് യു.
You are watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.